നമസ്കാരം, ഭാരതഭൂമി ടി വിയിലേക്ക് സ്വാഗതം. വിശ്വഗുരുവായ ഭാരതത്തിനെ നയിക്കാൻ വിശ്വ നേതാവായ മോദിജി ഉള്ളപ്പോൾ നമ്മൾ ഭയക്കേണ്ടതില്ല. ധീരത എന്നാൽ ഭയം ഇല്ലാതിരിക്കലല്ല, ഭയത്തെ അതിജീവിക്കലാണ്. കൊറോണ ഭീതിയിൽ പകച്ചു നിന്ന ഭാരത ജനതയുടെ മുന്നിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചവുമായി മോദി സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിനെ കുറിച്ച് ലക്ഷ്മികാന്തിന്റെ പോസ്റ്റ് വൈറലാവുകയാണ്. ഈ പാക്കേജിനെ അവഹേളിച്ച ധനമന്ത്രിക്കുള്ള ചുട്ട മറുപടിയും പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അവരുടെ പോസ്റ്റിലൂടെ ഭാരതം എന്ന് കേട്ടത് കോൺഗ്രസ് കാലത്തെ 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി സംഖ്യയുടെ കണക്കല്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ സഹായിക്കാൻ മാറ്റിവെക്കുന്ന സംഖ്യയുടെ കണക്കാണ്. സാധാരണക്കാരനായ ചായ കച്ചവടക്കാരനായിരുന്ന മനുഷ്യനെ ആരും സാധാരണക്കാരന്റെ പ്രശ്നം അറിയിക്കേണ്ടതില്ല. അദ്ദേഹത്തിനറിയാം ഈ രാജ്യത്തിന്റെ ഹൃദയത്തുടിപ്പും ജനങ്ങളുടെ അവസ്ഥയും. അതെ, ഭാരതത്തിന്റെ 90% വരുന്ന ജനങ്ങൾ സാധാരണക്കാരായ നമ്മളടങ്ങുന്ന ജനതയാണ്. അതിൽ ആത്മാഭിമാനത്തോടെ അന്നന്ന് ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരനും ഇതര തൊഴിലാളികളും അതുപോലെ തന്നെ മാസ ശമ്പളക്കാരും ചെറുകിട കച്ചവടക്കാരും വ്യവസായികളും എല്ലാം അടങ്ങുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അറിയുന്ന സാധാരണക്കാരനെ 1000 നന്ദി. കേന്ദ്ര പദ്ധതികളുടെ പേരുമാറ്റാൻ കഴിയുമോ എന്നറിയാൻ കേരളത്തിലെ അടിച്ചുമാറ്റൽ സ്പെഷ്യലിസ്റ്റായ ഒരുത്തൻ ഓടിയിട്ടുണ്ട് എന്ന് കേട്ടു. ആത്മവിശ്വാസവുമായി കേന്ദ്ര സർക്കാർ 170,000 കോടി രൂപയുടെ സഹായം. എല്ലാം നേരിട്ട് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാത്രം. ചങ്കിടിച്ച് കേരളത്തിന്റെ സാമ്പത്തിക കയറുപിരിയൻ. സാമ്പത്തിക കയറുപിരിയൻ അറിയാതെ കേന്ദ്രം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ നേരിട്ട് സഹായം എത്തിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. വിശ്വഗുരുവായ ഭാരതത്തിനെ നയിക്കാൻ വിശ്വ നേതാവായ മോദിജി ഉള്ളപ്പോൾ നമ്മൾ ഭയക്കേണ്ടതില്ല. ധീരത എന്നാൽ ഭയം ഇല്ലാതിരിക്കലല്ല, ഭയത്തെ അതിജീവിക്കലാണ്. നമ്മൾ എല്ലാം പല വഴികളിൽ നിന്നും എത്തിയവരാണ് എങ്കിലും ഇപ്പോൾ നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണ് എന്ന് അറിയുന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട മോദിജി. ഓരോ തവണയും ഭയത്തെയും പ്രതിസന്ധിയെയും നമ്മൾ നേരിട്ട് കണ്ണിൽ നോക്കി അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നേടുന്നത് ശക്തിയും ധൈര്യവും അതിജീവനത്തിലുള്ള ആർജവുമാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.